എല്ലാവർക്കും നമസ്കാരം. മിക്കപ്പോഴും നമ്മളടുത്ത് വരുന്ന പല ആളുകളുടെ അടുത്തു നിന്നും പല പേഷ്യൻസിൻ്റെ അടുത്തു നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ള ഒരു അസുഖം അവർക്കുണ്ട് എന്നുള്ളത് അവർക്ക് പുറത്ത് പറയാൻ തന്നെ മടിയായിരിക്കും. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും അവരുടെ അടുത്ത് ചോദിച്ചറിയുമ്പോഴാവും അവരുടെ ഒരു മറേറ്റൽ ലൈഫിൽ ഇത്തരത്തിലുള്ള ഒരു ഡിസ്ഹാർമോണി, ഒരു ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാറും അതും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ ഈ റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സ്ത്രീകളിൽ സെക്ഷൽ ഡിസയർ കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അതേപോലെ തന്നെ അവ നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാമെന്നും ഏതൊക്കെ സമയങ്ങളിലാണ് ഇത്തരത്തിലൊരു സെക്ഷൽ ഡിസയേഴ്സ് കൂടുതലായിട്ട് സ്ത്രീകളിൽ കാണാറുള്ളതിന് എന്നതിനെ പറ്റിയിട്ടുമാണ് ഞാൻ ഡോക്ടർ നിഷിദ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്ത്രീകളിൽ ഈ നമുക്കറിയാം നമ്മുടെ ഹോർമോണുകളുടെ വ്യത്യാസം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുള്ളത് എന്നുള്ളത് പ്രധാനമാണ്. നമുക്കറിയാൻ പറ്റും ഒരു കുട്ടി ഒരു പ്യൂബർട്ടി ചേഞ്ചസ് ആവുമ്പോൾ തന്നെ എന്താ വെച്ചാൽ പലപ്പോഴും ഈ ഹോർമോണുകളുടെ വ്യത്യാസം വരുമ്പോഴാണ് അവർക്ക് മറ്റൊരു ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ ഇൻഫാക്ച്വേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു തരം ആകർഷണം ഉണ്ടാവാറുള്ളത്. അതൊക്കെ ഈ ഹോർമോണുകളിലാണ് ഒരു പ്രധാനമായിട്ടുള്ള പങ്കുണ്ടാവാറ്. അതുപോലെ തന്നെയാണ് സ്ത്രീകളിൽ എന്താ വെച്ചാൽ പല സമയത്തും ഈ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഈ ഹോർമോൺസിൻ്റെ കുറവ്, അതുപോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിൽ ഇത് ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോണുകളുടെ വ്യത്യാസം, അതൊക്കെ വ്യത്യാസം വരുമ്പോഴും ഇത്തരത്തിലുള്ള സെക്ഷൽ ഡ്രൈവിന് വ്യത്യാസം ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഇതൊന്നും നമുക്ക് മനസ്സിലാവാറില്ല ഇത്തരത്തിലുണ്ടോ ഇല്ലേ എന്നൊന്നും. തൻ്റെ ഒരു ബെറ്റർ ഹാഫിനോട് പോലും പലരും ഇതൊന്നും പറയാറില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്യൂബർട്ടിക്കൽ കാലത്താണ് ചേഞ്ച് ഹോർമോണുകളുടെ സെക്സ് ഹോർമോണുകളുടെ വളരെയധികം ഡിഫറൻസുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു അട്രാക്ഷൻ അത്തരത്തിലൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ഈ മെനോപോസൽ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു സമയത്ത് സ്ത്രീകളിൽ പൊതുവെ എന്താ വെച്ചാൽ ഈസ്ട്രോജൻ എന്നുള്ള ഹോർമോൺസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ ഈസ്ട്രോജൻ ഇങ്ങനെ ക്രമേണ കുറഞ്ഞു വരുന്ന ആ സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്ക് പൊതുവെ എന്താ വെച്ചാൽ ഈ സെക്ഷൽ ഡ്രൈവിനോടൊക്കെ താല്പര്യം കുറവായിരിക്കും. കാരണം അവർക്ക് ഈ സെക്ഷൽ ഡിസയേഴ്സ് ഒക്കെ കമ്മിയായിരിക്കും, ഈസ്ട്രോജൻ്റെ ഒരു പ്രവർത്തനം മൂലം ഇത്തരത്തിൽ കമ്മിയായിരിക്കും. അതുമൂലം തന്നെ എന്താ വെച്ചാൽ ഈസ്ട്രോജൻ കുറയുന്ന കാരണം എന്താ വെച്ചാൽ അവർക്ക് ഡ്രൈനെസ് ഓഫ് വജൈന എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസൊക്കെ ഉണ്ടാവും. അതുമൂലം അവർക്ക് എന്താ വെച്ചാൽ ബന്ധപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേദന ഇത്തരത്തിലൊക്കെയുള്ള ചില മാനസിക പ്രശ്നങ്ങളൊക്കെ മൂലം അവർ ഇതിനൊക്കെ ബാക്കിലേക്ക് വരുന്നതായിരിക്കും. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ഏജ് അഡ്വാൻസ് ആയാൽ പോലും സ്ത്രീകളിൽ ആർത്തവ വിരാമമാണ് ഞാൻ പറഞ്ഞ ഈ മെനോപോസ് എന്ന് പറഞ്ഞത്. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഏജ് വ്യത്യാസം വന്നു കഴിഞ്ഞാലും ഈ സെക്ഷൽ ഡ്രൈവിൻ്റെ കാര്യത്തിൽ അവരുടെ വ്യത്യാസം മീൻസ് ഈ ഹോർമോണുകളുടെ വലിയ ചേഞ്ചസുകൾ ഉണ്ടാക്കാറില്ല എങ്കിൽ പോലും അവരുടെ ശാരീരികമായ ഇഷ്യൂസ് അതുപോലെ തന്നെ ഇറക്റ്റൈൽ പ്രശ്നങ്ങളൊക്കെ മൂലം അവരിലും ചെറുതായിട്ടൊക്കെ കംപ്ലയിൻസ് കാണാറുണ്ട്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഈസ്ട്രോജൻ കുറയുന്നതിന് കാരണം വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഒരു മെനോപോസ് ആർത്തവം നിൽക്കുന്ന ഒരു സ്ത്രീകളിൽ ഉണ്ടാവാറുള്ളത്. അതേപോലെ തന്നെ കാണിക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ് എന്താ വെച്ചാൽ നമ്മുടെ വജൈനയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്ന വ്യക്തികളിലാവുമ്പോഴും ഇതുപോലെ തന്നെ സെക്ഷൽ ഡിസയർ കുറയാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഹോർമോൺസ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. നമ്മുടെ തൈറോയിഡ് ഹോർമോൺസ് അതിലൊരു പ്രധാന ഘടകം വഹിക്കുന്നതാണ്. തൈറോയിഡ് ഹോർമോൺസിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ ഇതുപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മൾ സെക്ഷൽ ഡിസയേഴ്സ് കുറയുന്നതിനും ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാർട്ണറുമായിട്ടുള്ള ഒരു ഇൻറ്റിമസി കുറവുണ്ടാവുക. അതായത് നമ്മൾ ബെറ്റർ ഹാഫ് ആണെങ്കിൽ പോലും എന്താ വെച്ചാൽ അവരുടെ ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലാതിരിക്കുക. കാരണം ഹസ്ബൻഡും ഭാര്യയും തമ്മിലുള്ള ഒരു റിലേഷൻ ഒരു ബോണ്ടിങ് വളരെ കുറവാകുമ്പോഴും ഇത്തരത്തിലൊക്കെ ആളുകൾക്ക് മാനസികമായിട്ടുള്ള ഒരു അടുപ്പമില്ലാതിരിക്കുക. അതുപോലെ ചില വ്യക്തികളിൽ പ്രമേഹം, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, നമുക്കറിയാം ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസസിനുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഇന്ന്. കാരണം നമ്മളുടെ ഒരുപാട് ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ആരും പുറത്ത് പറയില്ല. കാരണം ഇതൊരു പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ മലയാളികൾക്കും എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഇഷ്യൂസാണ് എന്നുള്ള ഒരു തോന്നലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ എന്താ വെച്ചാൽ ഇത് പുറത്ത് പറയില്ല. പ്രമേഹം മൂലം ഇത്തരത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാറുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ പ്രമേഹത്തിൻ്റെ ഒരു സെക്കൻഡറി എഫക്റ്റ് ആയിട്ട് ഇത്തരത്തിൽ സെക്ഷൽ കംപ്ലയിൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയാണ് കൊളസ്ട്രോൾ, അതുപോലെ തന്നെ യൂറിക് ആസിഡ്, ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ വ്യക്തികളിലും ഇതേപോലെ തന്നെ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. നമുക്കറിയാൻ പറ്റും ആൽക്കഹോൾ ഒരു എട്ടൻ സെക്ഷൽ ഡ്രൈവ് ഉണ്ടാക്കുമെങ്കിൽ പോലും അത് എന്തെച്ച് ഇറക്ഷൻ പ്രോബ്ലംസ് പൊതുവെ പുരുഷന്മാരിൽ കാണിക്കാറുണ്ട്. കാരണം താൽക്കാലികമായിട്ടുള്ള ഒരു സെക്ഷൽ ഡ്രൈവ് മാത്രമാണ് ഇത്തരത്തിൽ ആൽക്കഹോൾ കൊണ്ട് ഉണ്ടാവുക. പക്ഷേ അത് ക്രമേ
ഇങ്ങനെ അവർ യൂസ് ചെയ്യുന്ന ആ വ്യക്തികൾക്ക് എന്താ വെച്ചാൽ ഇറക്ഷൻ പ്രോബ്ലംസ് കാണിക്കാറുണ്ട്. സാധാരണ നമ്മുടെ അടുത്ത് വരുമ്പോൾ പേഷ്യൻസ് സ്ഥിരമായി പറയാറുണ്ട് നമ്മൾ വല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ വേണ്ടി നമ്മൾ കർശനായിട്ട് തന്നെ അവരടുത്ത് പറയാറുണ്ട് ഇത്തരത്തിൽ ഇഷ്യൂസ് പറയുമ്പോൾ. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് സെക്ഷൽ ഡിസീസ് കാണാറുള്ളത് എന്ന് പലപ്പോഴും ഒരു പങ്കാളിക്കോ അല്ലെങ്കിൽ ഒരു പുരുഷനോ അറിയാറില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സാധാരണ ആയിട്ട് ഓവുലേഷൻ സമയത്താണ് സ്ത്രീകളിൽ സെക്ഷൽ ഡിസീസ് കൂടുതലായിട്ടുണ്ടാവുക. ആ സമയത്താണ് നമ്മളുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ പ്രവർത്തനവും അതുപോലെ തന്നെ ഈസ്ട്രജൻസിൻ്റെ പ്രവർത്തനമൊക്കെ മൂലം ഇത്തരത്തിൽ ആ അണ്ടോത്പാദനം നടക്കുന്ന സമയത്ത് സ്ത്രീകളിൽ സെക്ഷൽ ഡിസൈർ കൂടുതലായിരിക്കും. ആ സമയങ്ങളിലാണ് അവരിൽ കൂടുതലായിട്ട് ബന്ധപ്പെടാനുള്ള താല്പര്യങ്ങൾ ഉണ്ടാവുകയും ആ സമയങ്ങളിൽ ബന്ധപ്പെടുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മൾ ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ പറയുകയാണെങ്കിൽ ആ സമയങ്ങളിൽ ബന്ധപ്പെടുമ്പോഴാണ് ഒരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൽ ഡിസീസ് കുറയ്ക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഹോർമോണുകളുടെ ഇഷ്യൂസ് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസിക്കകത്തും അതുപോലെ മുലയൂട്ടുന്ന അമ്മമാരിലും ഇത്തരത്തിൽ ഹോർമോണുകളുടെ നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ആ സമയങ്ങളിൽ സ്ത്രീകളിൽ ഇതേപോലെ തന്നെ കാണിക്കാറുണ്ട് സെക്ഷൽ ഡിസീസ് കുറവുള്ള ഒരു കാലഘട്ടമായിരിക്കും അത് പൊതുവേ ഉണ്ടാവാറുള്ളത്. അതേപോലെ തന്നെയാണ് മാനസികമായ പിരിമുറുക്കം, ടെൻഷൻ, സ്ട്രെസ് ഒക്കെ ഉള്ള വ്യക്തികളിലും ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ചില മരുന്നുകൾ കഴിക്കുന്ന ആളുകളിൽ, ആൻറ്റി ഡിപ്രസൻസ് മാതിരിയുള്ള ഡ്രഗ്സ് ഒക്കെ കഴിക്കുന്ന വ്യക്തികളിൽ ഇതുപോലെ സെക്ഷൽ ഡിസീസ് കുറയാറുണ്ട്. പിന്നെ നമ്മുടെ പോഷകാഹാരത്തിൻ്റെ കുറവ് ഇതിനൊരു പ്രധാന ഘടകമാണ്. പോഷകാഹാരങ്ങൾ ഇല്ലാത്ത ഒരു വ്യക്തിക്കാണെങ്കിൽ എന്ത് ജോലികൾ ചെയ്യുകയാണെങ്കിലും വളരെ വേഗം തന്നെ ഒരു ക്ഷീണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ട് നമുക്കിതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ഈ സെക്ഷൽ ഡിസീസ് കുറവുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് റിക്കവർ ആവാം എന്നുള്ളത് നമുക്ക് നോക്കാം. അത് പ്രധാനമായിട്ട് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞോളൂ എന്താ വെച്ചാൽ ഈ സെക്ഷൽ ഡിസീസ് കുറയുന്നതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മുടെ ടെൻഷൻ, സ്ട്രെസ്സൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ എക്സസൈസുകൾ ചെയ്യാം, അതുപോലെ തന്നെ മെഡിറ്റേഷൻസ് ഭാഗമാക്കാം. ഇതൊക്കെ കുറയുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നല്ല തരത്തിലുള്ള ഹോർമോണുകൾസ് ഇൻക്രീസ് ആവും. അപ്പോൾ അതുമൂലം തന്നെ എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ശരിയാക്കാൻ സാധിക്കും. മറ്റൊന്ന് പ്രധാനമാണ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു ഇൻറ്റിമസിയുടെ പ്രശ്നം. ആ ഇൻറ്റിമസി കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. അല്ലെങ്കിൽ അവർ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ട് വൈഫിനോട് അല്ലെങ്കിൽ ഹസ്ബൻഡ് അവർ തമ്മിലുള്ള ആ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബോണ്ടിങ് അത് കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പേഴ്സണലായിട്ട് കുറച്ച് സമയം അവരുമായിട്ട് അവർ മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യുക. അത്തരത്തിലുണ്ടാവുമ്പോൾ നമുക്ക് മാനസികമായ ഒരു ഐക്യം അവർ തമ്മിൽ കൂടുകയും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നമുക്ക് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാന കാരണമാണ് പോഷകാഹാരങ്ങളുടെ കുറവ് പറഞ്ഞില്ല. അപ്പം നല്ല തരത്തിലുള്ള ഡയറ്റുകൾ ശീലാക്കുക, അതായത് ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കുക, നമ്മുടെ അയൺ, കാൽസ്യം, വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ ഫുഡുകൾ കഴിക്കുക. അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ കുറയ്ക്കാൻ സഹായിക്കുകയും കൂടാതെ തന്നെ നമ്മുടെ ഹോർമോണുകളുടെ ലെവൽ നല്ല രീതിയിലാക്കാൻ സഹായിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ മെനോപോസലായിട്ടുള്ള സ്ത്രീകൾക്ക് അവരെ സംബന്ധിച്ച് എന്താ വെച്ചാൽ അവർക്കൊരു അപകർഷതാബോധം അതുപോലെ തന്നെ ഒരു വളരെ ഒരു മാനസികമായിട്ടുള്ളൊരു ഒരു അവസ്ഥയായിരിക്കും അത്തരത്തിലുള്ള സ്ത്രീകളിലുണ്ടാവുക. അപ്പോൾ അവരെ നമ്മൾ എന്താ വെച്ചാൽ സ്വാന്തനിപ്പിക്കുകയും അതേപോലെ തന്നെ അവരുടെ കൂടെ തന്നെ നമ്മൾ നിന്നിട്ട് നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ പാർട്ട്ണറാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവരെ ഡീൽ ചെയ്യുകയും വേണം. ഓക്കെ, വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. അത്തരത്തിൽ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതുപോലെയുള്ള നമ്മളെ സെക്ഷൽ ഡിസൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മീൻസ് കൂട്ടുന്നതിന് വേണ്ടി സഹായിക്കും. അതിലൊരു പ്രധാനപ്പെട്ടതാണ് എൻ്റെ ചോക്ലേറ്റ്. നമ്മൾ ചോക്ലേറ്റ് കഴിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് പ്രധാനമായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്ന മൂലം എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ എൻഡോർഫിൻ എന്നുള്ള ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യും. അത് നമ്മളെ സെക്ഷൽ ഡ്രൈവ്സിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെയാണ് മുരിങ്ങയുടെ കായ. മുരിങ്ങക്കായ അതുപോലെ സൂപ്പ് വെച്ച് കഴിക്കുന്നത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുകയും അതും ഇത്തരത്തിലുള്ള സെക്ഷൽ ഡ്രൈവ്സ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. മറ്റൊരു പ്രധാനമാണ് ആസ്പരാഗസ് അല്ലെങ്കിൽ ശതാവരിയുടെ കിഴങ്ങ്. ഒരു 15 ഗ്രാം ശതാവരിയുടെ കിഴങ്ങ് ഒരു ഗ്ലാസ് പാലിട്ടിട്ട് തിളപ്പിക്കുക. അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് 2 നേരം കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ സെക്ഷൽ ഡ്രൈവ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്.
മറ്റൊന്ന് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സുകൾ. അതിൽ തന്നെ ബദാം വെള്ളത്തിൽ കുതിർത്തിട്ട് ഒരു 5 ബദാം വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ ഡെയിലി കഴിക്കുന്നത് ഇത്തരത്തിലുള്ള സെക്ഷൽ ഡ്രൈവ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഇത് ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി നമുക്കിത് വളരെ വേഗം തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പ്രധാനമായിട്ടും ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളതിന് ഒന്നുകിൽ അവർക്ക് കൗൺസിലിംഗ് പാർട്ട്നേഴ്സിന് രണ്ടാൾക്കും തമ്മിൽ കൗൺസിലിംഗ് കൊടുക്കുക, അതുപോലെ തന്നെ സൈക്കോതെറാപ്പി, അതുപോലെ തന്നെ മെഡിക്കേഷൻ ട്രീറ്റ്മെൻറ്റ്. കാരണം ഹോർമോണുകളുടെ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നമുക്ക് കൊടുത്ത് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഇഷ്യൂസ് ഉണ്ടാകുമ്പം അതൊരു ആ വൈഫും ഹസ്ബൻഡും തമ്മിലുള്ള റിലേഷൻസിന് വളരെയധികം വിള്ളലേൽക്കുകയും വിവാഹേതര ബന്ധങ്ങളിലേക്കൊക്കെ പലപ്പോഴും പോയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഇഷ്യൂ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മടിക്കാതെ തന്നെ വളരെ വേഗം ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇനി ഞാനൊരു ഹോമിയോപ്പതിക് ഡോക്ടർ ആയതിനാൽ തന്നെ നമ്മൾ ഹോമിയോപ്പതി വേ ഓഫ് മാനേജ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ മാനസികമായിട്ടുള്ള അത് ശാരീരികമായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിട്ടാണ് മെഡിസിൻസ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഇഷ്യൂസുകളൊക്കെ നമുക്ക് വളരെ വേഗം തന്നെ മെഡിസിനൽ മാനേജ്മെൻറ്റ് കൊണ്ടും സൈക്കോതെറാപ്പി കൊണ്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യപരമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. താങ്ക് യു.